നദികളുടെയും വെള്ളത്തിൻ്റെയും കാര്യത്തിൽ കേരളം സമ്പന്നമാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 അടക്കം 44 നദികളാണ് നമുക്കുള്ളത്. ഇതിൽ 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 209 കിലോമീറ്റർ നീളത്തിൽ ഭാരതപ്പുഴയും 176 കിലോമീറ്റർ നീളത്തിൽ പമ്പയും തൊട്ട് പിന്നിൽ നിൽക്കുന്നു. 16 കിലോമീറ്റർ നീളമുള്ള മഞ്ചേശ്വരം നദിയാണ് ഇതിലേറ്റവും ചെറുത്. ഈ നദികളിൽ എല്ലാം കൂടി 81 ഡാമുകളാണ് നമുക്കുള്ളത്. ഇലക്ട്രിസിറ്റി ബോർഡ് വക 59 എണ്ണവും ഇറിഗേഷൻ വകുപ്പിൻ്റെ 20 എണ്ണവും വാട്ടർ അതോറിറ്റിയുടെ 2 എണ്ണവും അതാത് വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ പരിപാലിച്ചു പോരുന്നുവെന്നാണ് സങ്കല്പം. അത് സങ്കല്പം മാത്രമാണ്. എന്നാൽ ഇതിലെ ജലം ഉപയോഗപ്പെടുത്തുന്നുവെന്നല്ലാതെ ഈ ഡാമുകളെ പരിപാലിക്കുന്ന കാര്യത്തിൽ വകുപ്പുകളെല്ലാം ഒരുപോലെയാണ്. 81 ഡാം കൂടാതെ ചെറുതും വലുതുമായി ചെക്ക് ഡാമുകളും ഇത്രത്തോളം തന്നെ വരും. ഈ ചെക്ക് ഡാമുകൾ മുഴുവൻ ഇപ്പോൾ മണലും ചെളിയും നിറഞ്ഞ ബെസ്ഫ്രിക്കാനയിലെ മുള്ളുമരത്തിൻ്റെ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഭൂമിയിൽ പാപം ചെയ്ത് മരണപ്പെടുന്നവരെ ബെസ്ഫ്രിക്കാന അഥവാ ശുദ്ധീകരണ സ്ഥലത്തെ മുള്ളുമരത്തിൽ കയറ്റി താഴോട്ട് വലിക്കുമെന്നാണ് ഉപദേശിമാർ പ്രസംഗിക്കുന്നത്. ഒടുവിൽ ഉപദേശിയുടെ അരികിൽ ആത്മീയ സമർപ്പണത്തിന് പോയ ഭർത്താവുള്ളൊരു മധ്യവയസ്ക സംസാര മധ്യയെ ഓർമ്മിപ്പിച്ചു ഉപദേശി മുള്ളുമരമെന്ന്. അതിന് ഉപദേശി പറഞ്ഞ മറുപടി, യുഗങ്ങളായി മരണപ്പെട്ടു പോയ സകലരെയും അതിൽ കയറ്റി വലിക്കുന്നത് കാരണം മുള്ളെല്ലാം തേഞ്ഞു തീർന്നുപോയി. സത്യത്തിൽ ഇപ്പോൾ അതിൽ കയറി ഇറങ്ങുന്നത് ഒരു പൊടി സുഖമാണെന്ന്. ഏതാണ്ട് ഈ അവസ്ഥയിലാണ് കേരളത്തിലെ ചെക്ക് ഡാമുകളെല്ലാം. കാലാകാലങ്ങളിൽ പരിപാലനമില്ലാതെ ചെളിയും മണലും അടിഞ്ഞ് ചെക്ക് ഡാമുകളുടെ മുകളിലൂടെ ജലം ഒഴുകുന്നു. ലക്ഷങ്ങൾ മുടക്കിപ്പണിത ഡാമുകൾ അതിന് ശരിയായ ഉപയോഗത്തിൽ ഇപ്പോഴില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭൂപ്രദേശം മുഴുവൻ ജലസേചനത്തിന് ഉതകുന്ന രീതിയിലാണ് ചെക്ക് ഡാമുകൾ പണിതിരിക്കുന്നത്. വലിയ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് അന്നൊക്കെ ഈ ഡാം പണിഞ്ഞത്. വേനൽക്കാലത്ത്, അതായത് മഴക്കാലം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് അതിലെ മണലും ചെളിയും കോരി മാറ്റി പഴയ ആഴം പുനർക്രമീകരിച്ചു പോയിരുന്ന ഒരു നാട്ടുകൂട്ടം ഒരു കാലത്ത് ഈ കേരളത്തിലെ പല ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന് ആർക്കും സമയമില്ല. ഇല്ലാത്തതല്ല, ഇല്ലാതാക്കിയതാണ് ചില കപട പ്രകൃതി സ്നേഹികൾ. ചില പ്രത്യേക ലോബിയുടെ കൂടെ കൂടി അവരെ പരിപോഷിപ്പിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത്. ചെക്ക് ഡാം പണിതപ്പോഴില്ലാത്ത കോലാഹലമാണ് അത് വാരിക്കോരി വൃത്തിയാക്കുമ്പോൾ. ഒരു ചെക്ക് ഡാമിന് സാധാരണഗതിയിൽ ഏകദേശം 50 അടി നീളവും 10 അടി ഉയരവും കാണും. ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഏതാണ്ട് 1 കിലോമീറ്റർ അഥവാ 3000 അടിയെങ്കിലും നീളത്തിൽ വെള്ളം ശേഖരിക്കും. ഒരു വർഷം 1 അടി കനത്തിൽ മണൽ വന്നു നിറഞ്ഞാൽ ഏതാണ്ട് 1.5 ലക്ഷം ചതുരശ്ര അടി മണൽ വന്നു നിറയും. 400 അടി മണൽ കൊള്ളാവുന്ന ഒരു ടിപ്പറിൽ ഏതാണ്ട് 14 ടൺ മുതൽ 11 ടൺ വരെ കയറും. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് 400 ലോഡ് മണലുണ്ടാവും. ഇനി ഇതിൽ നിന്നും സർക്കാരിനുള്ള വരുമാനം നോക്കാം. 1 ടൺ മണലിന് ഏകദേശം 565 രൂപയാണ് സർക്കാർ വില നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു പുറമെ ജിയോളജി വകുപ്പിൻ്റെ വക റോയൽറ്റി ഇനത്തിൽ 40 രൂപ വേറെയും തീർന്നില്ല. 565 രൂപ വിലയുടെ GST ഇനത്തിൽ 11 രൂപ 30 പൈസ കൂടി കൂടും. 1 ടൺ മണൽ വല്ലവരും ആളെ നിർത്തി കോരുമ്പോൾ 616 രൂപ 30 പൈസ മെയ്യനങ്ങാതെ സർക്കാരിന് കിട്ടും. അതായത് നമ്മൾ മുൻപ് പറഞ്ഞ ചെക്ക് ഡാമിലെ മണൽ ഒരു വർഷം വാരി വിൽക്കാൻ അനുവാദം കൊടുത്താൽ ഏതാണ്ട് 35 ലക്ഷം രൂപ വിയർപ്പൊഴുക്കാതെ തന്നെ സർക്കാരിന് ലഭിക്കും. ഏകദേശം 100 ചെക്ക് ഡാമുകളിൽ നിന്നായി 35 കോടി രൂപ ഖജനാവിൽ കിട്ടേണ്ട സമയത്താണ് ഉദ്ദേശിച്ച ജലസേചന ആവശ്യം പോലും നടക്കാതെ മണൽ കൊണ്ട് ഡാം നിറഞ്ഞ് വെറുതെ വെള്ളമൊഴുകിപ്പോകുന്നത്. ഇത്രയും പറഞ്ഞത് കേവലം ഒരു ചെക്ക് ഡാമിലെ കഥ പറയാനല്ല. കേരളത്തിലെ 44 നദികളിലും ഇതാണ് അവസ്ഥ. ഏറ്റവും നീളം കൂടിയ 3-ാമത്തെ നദിയായ പമ്പാ നദിയുടെ കാര്യം മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പമ്പാ നദിയെ തന്നെ പരിശോധിക്കണമെന്ന് പറയാൻ കാരണമുണ്ട്. 2018 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാകിയതും ആദ്യം നിറഞ്ഞു കവിഞ്ഞൊഴുകിയതും പമ്പയാണ്. പമ്പാ നദിയിൽ തീർത്ത 3 അണക്കെട്ടുകളിലൊന്നായ കക്കി ജലസംഭരണിയുടെ കാര്യം തന്നെ നോക്ക്. 92 അടി നീളമുള്ള ഡാമിന് 188 അടി ഉയരമാണുള്ളത്. ജലസംഭരണിയുടെ നീളം 3.21 കിലോമീറ്ററാണ്. അടിക്കണക്കിൽ ഏതാണ്ട് 10,000 അടി നീളം വരും. സംഭരണി നിറഞ്ഞു നിൽക്കുമ്പോൾ ഡാമിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഭാഗത്ത് ഏതാണ്ട് 20 അടി ഉയരത്തിൽ ജലം സംഭരിച്ചിരുന്നതാണ്. ഇപ്പോഴവിടെ ഇറങ്ങി നിന്നാൽ പാദം നനയും, ചെളിയിൽ താഴ്ന്നു പോകാതെ നോക്കണം. പറഞ്ഞു വരുന്നത് വളരെ ചെറിയ കാര്യമാണ്. 922 അടിയുള്ള ഡാമിൻ്റെ 10,000 അടി നീളത്തിൽ 25 അടി കനത്തിൽ മണലും ചെളിയും വന്ന് അടിഞ്ഞിരിക്കുന്നത് കണക്കുകൂട്ടിയാൽ
ഏകദേശം 23 കോടി സ്ക്വയർ അടി മണലാണ് ആ ഡാമിലുള്ളത് എന്ന് പറഞ്ഞാൽ 23 കോടി ലിറ്റർ ജലം കൊള്ളാനുള്ള സ്ഥലം മണൽ അപഗരിച്ചു എന്ന് മാത്രം ഡാമിന്റെ സംഭരണശേഷിയുടെ നല്ല പങ്ക് നഷ്ടമായി ഏതാണ്ട് ഇതേ അവസ്ഥയിലുള്ള 10 ൽ കൂടുതൽ ഡാമുകളാണ് പത്തനംതിട്ടയിൽ പമ്പ നദിയിൽ മാത്രം ഉള്ളത് ഇവയെല്ലാം കൂടി കണക്കാക്കിയാൽ 230 കോടി ചതുരശ്ര അടി മണൽ കാണും അതായത് 85 കോടി ടൺ മണൽ നമ്മൾ മുൻപ് പറഞ്ഞ 616 രൂപ 30 പൈസ വെച്ച് കണക്കൂട്ടിയാൽ ഏതാണ്ട് 5000 കോടിയുടെ മണൽ സമ്പത്താണ് പുഴയിൽ കിടക്കുന്നത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല 230 കോടി ചതുരശ്ര അടി മണൽ മൂടിക്കിടക്കുന്നുവെന്ന് പറയുമ്പോൾ 230 കോടി ലിറ്റർ ജലം ഉൾക്കൊള്ളാൻ പറ്റാതെ ഒഴുകിപ്പോയി എന്ന് ഓർക്കണം കാലാകാലങ്ങളിൽ ഡാം ശുചിയാക്കി മണൽ കോരി മാറ്റി ഡാമിനും പുഴയ്ക്കും ആഴം കൂട്ടിയിരുന്നുവെങ്കിൽ 2018 പത്തനംതിട്ട ജില്ലയിൽ സംഭവിച്ച മഹാപ്രളയം സംഭവിക്കില്ലായിരുന്നു ഡാമിലെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അതും ഡാമിന്റെ ജലസംഭരണിയുടെ 3 കിലോമീറ്റർ നീളം മാത്രം 176 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന പമ്പയ്ക്ക് ആവറേജ് 100 അടി വീതി കണക്കാക്കുക ഒരടി കനത്തിൽ മണൽ നിരന്നു കിടക്കുന്നുവെന്ന് കരുതുക 20 ലക്ഷം ടൺ മണലാണ് അതിലുണ്ടാവുക അതായത് 5.5 കോടി ലിറ്റർ ജലം ലഭിക്കേണ്ട ഇടമാണ് മണൽ അപഗരിച്ചിരിക്കുന്നത് ഈ കണക്കുകളൊക്കെ കേവലം 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പമ്പാ നദിയുടെ മാത്രമാണ് ഇതിലും വീതിയും നീളവുമുള്ള പെരിയാറിൻ്റെയും ഭാരതപ്പുഴയുടെയും മറ്റ് 41 നദികളുടെയും കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ ഞെട്ടും ഇവിടെ എല്ലാ പുഴയുടെയും അവസ്ഥ ഇതുതന്നെയാണ് പെരിയാറിൽ മലയാറ്റൂർ മുതൽ ആലുവ കടന്ന് അറബിക്കടൽ എത്തുന്നിടം വരെ ഒന്ന് പരിശോധിക്കുക എത്ര അടി കനത്തിലാണ് മണൽ കിടക്കുന്നത് അതെല്ലാം ജലം സംഭരിക്കേണ്ട ഭാഗമാണ് ആലുവയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണവും അതാണ് പ്രകൃതി ജനത്തിനു വേണ്ടി നൽകുന്നതാണ് മണൽ അത് വാരിയെടുത്ത് മാറ്റി പുഴയുടെ ആഴം സംരക്ഷിച്ചു കൊണ്ടിരുന്നാലേ പുഴയ്ക്ക് നിർഭയം ഒഴുകാൻ സാധിക്കുകയുള്ളൂ പുഴയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താലേ പുഴ മനുഷ്യനിലേക്കുള്ള കടന്നുകയറ്റം നടത്താതിരിക്കുകയുള്ളൂ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പാറമട ലോബിയെന്നോ കോറി ലോബിയെന്നോ ഒക്കെ ഓമന പേരിൽ അറിയപ്പെടുന്നവർക്കിതിൽ വലിയ പങ്കാണുള്ളത് എന്ന് പറഞ്ഞാൽ പാറ പൊടിച്ച് മണലുണ്ടാക്കുന്നവർക്ക് അത് വിറ്റുപോകണമെങ്കിൽ മാർക്കറ്റിൽ മണലുണ്ടാകരുത് ഇവർ മുഖേന ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പലർക്കും പല നേട്ടങ്ങളുമുണ്ട് മേമ്പൊടിക്ക് കപട പ്രകൃതി സ്നേഹികളും അവർ വെറുതെ ഇറങ്ങുന്നതല്ല പണ്ട് മദ്യവർജനത്തിനുള്ള സമരം നടത്തുന്നത് കൊണ്ട് എന്താണ് ലാഭമെന്നൊരു സിനിമയിൽ ഇന്നസെൻറ്റിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് ഇതിൻ്റെ ഉത്തരം അന്നന്ന് വൈകിട്ട് വെള്ളമടിക്കാനുള്ള ദമ്പടി കിട്ടും പാറമട ലോബിക്ക് ഒത്താശ ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നാട്ടിൽ വെള്ളപ്പൊക്കം ഒരു തുടർക്കഥയാക്കരുത് ഖജനാവിലേക്ക് വരേണ്ട കോടികൾ ഇല്ലാതാക്കരുത്